ഹലോ എല്ലാവർക്കും, ബാബാ ഷാഹി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക മാസമല്ലേ, കർക്കിടകത്തിലെ പത്തി ഇല വെച്ചിട്ടുള്ള കറിയാണ്. അതിൽ ഒന്ന് ഇത് കഞ്ഞിത്തൂവ. ഇതിപ്പോൾ എല്ലാവർക്കും അറിയണമാവോ, ഇത് കഞ്ഞിത്തൂവയാണ്. ഇത് ചോറിന് അറിയാല കേട്ടോ, എല്ലാവർക്കും അറിയിക്കാറത് ചോറിന് ഇലയാണ്. ഞങ്ങളവിടുത്തെ പ്രധാനപ്പെട്ട ചീരയാണത്. പിന്നെ ഇത് നമ്മളെ കാട്ടുചീര, ചോപ്പ് കാട്ടുചീര. ഇത് പ്രമേഹക്കാരൊക്കെ കൂട്ടുന്ന ഒരു ഇലയാണ്. പ്രമേഹക്കാർക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചീരയാണത്. ഇത് മത്തൻ്റെ ഇല, ഇത് മത്തൻ്റെ ഇല. ഇത് കോവക്കൻ്റെ ഇല. ഇത് എല്ലാതും ഇതിൽ പഞ്ചതരം ചീര ഉണ്ട്. ഇത് വാക്കി ബാക്കി ആറാമത്തെ തരം അത് പായറ്റിൻ്റെ ഇല. ഏഴാമത്തേത് ചീനമുളകിൻ്റെ ഇല. എട്ടാമത്തെ നമ്മൾക്ക് തവരട ഇല. തൊടിയിലൊക്കെ പാടത്തൊക്കെ ഉണ്ടാവുന്ന ഒരു ഇലയാണിത്, തവരട ഇല. ഒമ്പതാമത്തെ നമ്മൾ ഇംഗ്ലീഷ് മുരിങ്ങയാണ്. ഇംഗ്ലീഷ് മുരിങ്ങ എല്ലായിടത്തും അറിയിക്കാറ്, ഇംഗ്ലീഷ് മുരിങ്ങയാണിത്. പത്താമത്തെ നമ്മൾ നല്ല മുരിങ്ങട ഇല. ഇതെല്ലാതും കൂടി ഞാൻ കഴുകി വൃത്തിയാക്കി ഊരിയിട്ട് വരാം. ഇപ്പം ഞാനിതെല്ലാ ഇലയും കഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാതും ഒന്നിച്ചാണ് വെക്കണത്. അതുകൊണ്ട് ഞാൻ ഒന്നിച്ചിട്ട് തന്നെയാണ്. ഒക്കെ അരിയണമൊന്നുമില്ല, ഒക്കെ ഒന്ന് പിച്ചെടുക്കണമുള്ളൂ. കൈകൊണ്ട് ഇങ്ങനെ നുള്ളെടുക്കണമെന്നേ ഉള്ളൂ, അല്ല അരിയണമൊന്നുമില്ല. ഒക്കെ ഒന്ന് ഇങ്ങനെ അത് അവരുടെ ഇലതൊക്കെ ഒന്ന് ഇങ്ങനെ പൊട്ടിച്ചിടുക. അരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകുള്ളൂ. അപ്പോൾ അരിയാതെ വെക്കാച്ചിട്ട നുള്ളിയെടുത്തിട്ട് വരാം. ഞാൻ നിങ്ങളെ പത്ത് തരം ഇലകളൊക്കെ ഒന്ന് നുള്ളി എടുത്തിക്കണം, അരിഞ്ഞിട്ടും കേട്ടോ. ഒക്കെ ഒന്ന് കയ്യേറ്റൊന്ന് നുള്ളി പിടിച്ചെടുത്തിട്ടുള്ളൂ. ഇനി നമ്മളിന് ചട്ടിയിലുണ്ട് നമുക്കേ പച്ചമുളകും വലിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണം വലിയ ഉള്ളിയാണ് അരിഞ്ഞിരിക്കുന്നത്. അത് ഞാൻ അരിഞ്ഞുവെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുപ്പ് ഇനിയിപ്പോൾ കത്തിച്ചിട്ട് വേണം. അടുപ്പിൽ കത്താൻ ഭയങ്കര മടി എന്നെ പോലെ തന്നെ എൻ്റെ അടുപ്പും. ഇപ്പോൾ തീയൊക്കെ ഒന്ന് കത്തി വന്നിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് നല്ല മൂക്ക് വരുമ്പോൾ ഈ ഇലകളൊക്കെ ഒന്ന് അതിലിട്ട് അളക്കാം. അപ്പം നമ്മൾ ഉള്ളിയും മുളകൊക്കെ ഒന്ന് ഇങ്ങനെ മൂക്ക് വരുന്നുണ്ട്. കുറച്ച് നേരം കൂടി ഒന്ന് കൂടി മൂക്കോളം നമ്മൾക്ക് അരച്ചെടുക്കാം. അപ്പോൾ കാപ്പി കാരണം നല്ല ഒന്ന് ഈ ആളി കത്തുന്നത് വരെ കത്താനിട്ട് വരുന്നു. നല്ല കത്തുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നല്ല ഒന്നും കൂടി മൂക്ക് വന്ന് നമുക്ക് എല്ലാ ഇലയും ഇതിലിട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി മുളകൊക്കെ ഒന്ന് മൂക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ എല്ലാ ഇലയും ഒന്നിച്ചിടുകട്ടെ. ഞാൻ വേറെ വേറെ ഇല്ല, എല്ലാ ഇലയും ഒന്നിച്ചിട്ട് നമുക്ക് എല്ലാ ഇലയും ഇതിലിട്ട് കഴിയും. നമ്മൾ ഇലൊക്കെ ആടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിരിക്കേ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ രണ്ടും മുരിങ്ങടല ഉരുണ്ടാർന്ന് ഊരാന്ന് അറിഞ്ഞ കേട്ടോ. നമുക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഉപ്പിട്ടിട്ടില്ല. ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒന്ന് അളക്കി കൊടുക്ക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒന്ന് വെന്തിട്ട് നമുക്കൊന്ന് ഇറക്കി വെക്കാം. ഇപ്പം നമ്മളെ ചീര പിന്നെ എല്ലാതും തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടി തിളച്ചതായി. ഇപ്പോൾ ഇതൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇപ്പം നമ്മളെ പത്ത് തരം ഇലക്കറി, പത്ത് തരമുള്ള ഇലക്കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ കർക്കിടക മാസത്തിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് വെക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.